ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ലോഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നോമ്പുതുറയുടെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മാറ്റത്തോടുകൂടിയാണ് നോമ്പുതുറയ്ക്ക് തയ്യാറാക്കുന്നത്. പക്ഷേ ഇന്ന് എടുത്തേക്കുന്നത് സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പണികളൊക്കെ തുടങ്ങി. സമൂസയും കട്ട്ലേറ്റും ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് മസാല കൂടുതലുണ്ടാക്കിയിട്ട് അത് രണ്ട് ദിവസത്തേക്കും കൂടെ കരുതി വെക്കും. അപ്പോൾ അങ്ങനെ ഇന്നലെ തയ്യാറാക്കി വെച്ച മസാലയാണ് ഇന്നിപ്പോൾ എടുത്ത സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കണത്. ആദ്യം എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് ഓർത്തു. എന്നിട്ട് പിന്നെ നോമ്പുതുറയ്ക്ക് സമയമാകുമ്പോഴേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ എല്ലാം. അങ്ങനെ മൈദയൊക്കെ കലക്കി വെച്ചിട്ട് നമ്മൾ സമൂസ ഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാം വളരെ സ്പീഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല അന്നന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുവാണോ അതോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുമോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ നമ്മുടെ സമൂസ ഉണ്ടാക്കി ഫോൾഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരിപാടിയിലായിട്ട് കിടക്കാം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് റസ്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് പരത്തിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്കെടുക്കാം. ഇപ്പോൾ ഈ ഓവൽ ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഇപ്പോൾ പല ഷേപ്പിലും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റൊക്കെ നല്ല വേഗത്തിൽ തന്നെ അതും അതിൻ്റെ പണിയും കൂടെ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ കട്ട്ലേറ്റും കൂടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ അടുത്ത് തുടങ്ങി, അതുകൊണ്ട് നമുക്കത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗോൾഡ് വിന്നറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡാർക്ക് കളറാക്കാതെ ഈ ഒരു ഷെയ്ഡിലാണ് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പോൾ സമൂസയൊക്കെ ഏകദേശം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ കട്ട്ലേറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും ഒരു മീഡിയം കളറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട്ലേറ്റും ഫ്രൈ ചെയ്ത് അതും മാറ്റി വെച്ചു. ഇനി അടുത്തത് പത്തിരിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ വേഗം വേഗം ചുട്ട് അതും ഒരു കേസറോളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ പത്തിരിയുടെ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. ഇന്ന് വാട്ടർ മെലൺ ആണ് എടുത്തേക്കുന്നത് ജ്യൂസിന്. അപ്പോൾ അത് തന്നെ നമ്മൾ കട്ട് ഫ്രൂട്ടായിട്ടും എടുക്കും. അങ്ങനെ അതൊരു സിമ്പിൾ ജ്യൂസ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാട്ടർ മെലൺ കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഷുഗറും ആവശ്യത്തിന് ഒഴിച്ചിട്ട് അടിച്ചിട്ട് അതൊന്ന് സ്ട്രെയിനറിൽ അരിച്ചെടുക്കും. എന്നിട്ട് അത് നന്നായി അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച് കസുകസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ കൊഴുപ്പ് കൂടുതലാണെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എന്നിട്ട് നല്ല തണുപ്പോടുകൂടി നമുക്കത് കുടിക്കാം. അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ഉള്ള സമയമായി കഴിഞ്ഞപ്പോൾ എല്ലാം ഡൈനിങ് ഹാളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കുണ്ട്, മാംഗോ ഫ്ലേവറിലുള്ള ടാങ്കുണ്ട്, പിന്നെ സാദാ വെള്ളം, ഈന്തപ്പഴം, മുന്തിരി, പച്ചമുന്തിരിയുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, പിന്നെ ഓറഞ്ച്, തണ്ണിമത്തൻ, പിന്നെ തണ്ണിമത്തൻ ജ്യൂസുണ്ട്, പിന്നെ ടാങ്കുണ്ട്, പിന്നെ തരിക്കഞ്ഞിയുണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ട്. പിന്നെ കട്ട്ലേറ്റും സമൂസ, ഇത്രയാണ് നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞ ഉടനെ തന്നെ കഴിച്ചത്. അപ്പോൾ അൽഹംദുലില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി നിസ്കരിച്ചിട്ട് പിന്നെ മെയിൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇന്നത്തെ ഫുഡ് സ്പെഷ്യലായിട്ട് ഇടിയപ്പം ഉണ്ട്, പിന്നെ പത്തിരിയുണ്ട്, പിന്നെ നേരത്തെ കഴിച്ച കട്ട്ലേറ്റ് സമൂസയുണ്ട്, പിന്നെ ജീരകക്കഞ്ഞിയുണ്ട്, പിന്നെ നേരത്തെ എടുത്തു വെച്ച കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ പത്തിരിക്ക് ഇടിയപ്പത്തിനായിട്ട് ചിക്കൻ കറിയുണ്ട്, ബീഫ് ഉലത്തിയതും ഉണ്ട്. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയും